السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. വാദിറഹ്മ ഇസ്ലാമിക് ക്ലാസ് റൂമിലുള്ള സയ്യിദന്മാർ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, ശ്രോതാക്കളെ, കേരള മുസ്ലിം പൈതൃക പാരമ്പര്യവും മഖ്ദൂം കുടുംബങ്ങളിലൂടെയുള്ള ഒരു ലഘു ചരിത്ര പഠനത്തെ കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തു വന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം കബീർ അഥവാ സൈനുദ്ദീൻ മഖ്ദൂം അള്ളാഹനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു. നമ്മൾ ചർച്ച ചെയ്യുന്നത് ബഹുമാനപ്പെട്ടതിന്റെ തുടർഭാഗമായി സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ, ലോക പ്രശസ്തനായ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ യുവതലമുറകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക്, ഇന്ന് വരുന്ന ന്യൂ ജനറേഷൻ ആളുകൾക്ക് കേരളത്തിന്റെ പഴയ പൈതൃകത്തെ കുറിച്ചും ഇത്ര മഹാന്മാരായ ആളുകൾ കേരളക്കരയിൽ ജീവിച്ചു പോയിരുന്നതിനെ കുറിച്ചും ഉള്ള ഒരു അറിവ് പോലും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഈ വോയിസ് ഒക്കെ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുകയും ഇന്നത്തെ യുവതലമുറയിലേക്ക് ചെയ്യാനുള്ള ഓർമ്മപ്പെടുത്താണ്. ഞാൻ പ്രശസ്തനാകാനോ ഒന്നുമല്ല, ബഹുമാനപ്പെട്ട മഹദൂമങ്ങളെ കുറിച്ച് നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകൾ, അവരുടെ ആ മഹത്വങ്ങൾ, അവരുടെ പ്രാധാന്യങ്ങൾ, അവരെ കേരളക്കരയിൽ ചെയ്തു വെച്ചിട്ടുള്ള വർക്കുകൾ ഒക്കെ നമ്മളൊക്കെ മനസ്സിലാക്കണം. ഏത് ചെറിയ കുട്ടികൾക്ക് പോലും എൻ്റെ ക്ലാസ് മനസ്സിലാകുന്ന രീതിയിലാണ് വളരെ സ്ലോയിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അതുകൊണ്ട് ഇത് അവർക്ക് മനസ്സിലാവും. ഏതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വാലിഹായ മലായി സ്വീകരിക്കട്ടെ. ഞാൻ ആമുഖത്തിലേക്കൊന്നും കിടക്കുന്നില്ല, ഇൻഷാല്ലാഹ് നമ്മൾ നേരെ വിഷയത്തിലേക്ക് വരികയാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂമുൽ കബീറിന് 5 മക്കളാണ് നമ്മൾ പറഞ്ഞു. 3 ആൺമക്കളും 2 പെൺമക്കളും. രണ്ടാമത്തെ ആൺകുട്ടിയാണ് യഹിയ, നേരത്തെ തന്നെ ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. രണ്ടാമത്തെ ആൺകുട്ടിയാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് മഖ്ദൂം. തങ്ങളെ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. പിന്നെ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം കബീർ, സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമന്റെ 3-ാമത്തെ മകനാണ് ആൺകുട്ടിയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് അസ്വാലി മഖ്ദൂം റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് ചോമ്പാലിലേക്ക് കാദിയായി വരുന്നത്. പൊന്നാനിയിൽ നിന്ന് ചോമ്പാലിലേക്ക് കാദിയായിട്ട് വരികയാണ്. അവിടെ നിന്നും ബഹുമാനപ്പെട്ടവർ ചോമ്പാലിൽ നിന്നും കല്യാണം കഴിച്ചു. ആ കുടുംബത്തിൽ, ആ ദമ്പതികളിൽ വന്നിട്ടുള്ള കുട്ടിയാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ. കുഞ്ഞിപ്പള്ളിയിൽ മരച്ചുവട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെ ചരിത്രമാണ് നമ്മൾ പറയുന്നത്. പൊന്നാനിയില് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനും കിടക്കുന്നു. ഈ കുഞ്ഞിപ്പള്ളിയിൽ എങ്ങനെ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ എത്തി എന്നത് പലർക്കും സംശയമൊക്കെ ഉണ്ടാവും. അപ്പോ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂമിന്റെ, സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമന്റെ മകനായിട്ടുള്ള മുഹമ്മദ് അസ്വാലി മഖ്ദൂം, അവരുകള് ചോമ്പാലിൽ കാവ്യായി വന്നു. അവിടെ നിന്ന് കല്യാണം കഴിച്ചു. അങ്ങനെയാണ് അവർ ചോമ്പാലിൽ എത്തുന്നത്. ആ ബഹുമാനപ്പെട്ട കുഞ്ഞിപ്പള്ളിയുടെ മരച്ചുവട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അതിന്റെ അടുത്ത് തന്നെയാണ് ഉമ്മാന്റെ തറവാടുള്ളത്. ഹിജറ 938 AD 1524 ചോമ്പാലിൽ ജനിച്ചു അല്ലെങ്കിൽ പൊന്നാനിയിൽ ജനിച്ചു. രണ്ട് അഭിപ്രായം കാണുന്നുണ്ട്. പൊന്നാനിയിൽ ജനിച്ചതാണെന്നും അതല്ല ചോമ്പാലിൽ ജനിച്ചതാണെന്നും രണ്ട് അഭിപ്രായങ്ങൾ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഒന്നാം മഖ്ദൂമിന്റെ മകന്റെ മകനാണ് രണ്ടാമത്തെ മഖ്ദൂം. നേരെ മകനല്ല. ബഹുമാനപ്പെട്ടവരെ പ്രാഥമിക പഠനം പൊന്നാനിയിൽ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവരെ ഹാഫിളായി. അത് കഴിഞ്ഞ് പിന്നെ ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് നേരെ അന്നത്തെ ചരക്ക് കപ്പലിൽ മക്കയിലേക്ക് പോയി. ഇന്നത്തെ കാലഘട്ടത്തിൽ സാധാരണ കപ്പൽ എങ്ങനെ ഉണ്ടാവും? ചരക്ക് കപ്പൽ. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ മക്കയിലേക്ക്, അന്നത്തെ കാലഘട്ടത്തിൽ മക്കയിലേക്ക് പോകുന്നത്. ബഹുമാനപ്പെട്ടവർ 10 കൊല്ലം മക്കയിൽ പഠിച്ചു. അന്നത്തെ മക്കാരായ ആലിമീങ്ങളൊക്കെ ബഹുമാനപ്പെട്ടവരെ വിളിച്ചിരുന്നത് മുഹദ്ദിസൽ ഉമ്മ എന്നാണ്. അന്നത്തെ ആലിമീങ്ങളായ മക്കാർ വിളിച്ചിരുന്നത് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനെ അന്നത്തെ ആലിമീങ്ങൾ വിളിച്ചിരുന്നത് മുഹദ്ദിസൽ ഉമ്മ എന്നാണ്.
അപ്പൊ അവരുടെ ആ പാണ്ഡിത്യത്തിന്റെ ഗരിമ എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ടവരുടെ പ്രധാനപ്പെട്ട ഉസ്താദ്, മക്കയിലുള്ള പ്രധാനപ്പെട്ട ഉസ്താദ് സുബ്ഹാനല്ലാഹ് ഇബ്നു ഹജർ അയ്തമി തങ്ങൾ, ലോകപ്രശസ്തനായ ഫിഖ്ഹി ഗ്രന്ഥമായ തൗഫയുടെ കർത്താവായ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളാണ് ബഹുമാനപ്പെട്ട പൊന്നാനിക്കാരനായ സയ്യിദ് മഖ്ദൂം രണ്ടാമന്റെ പ്രധാനപ്പെട്ട ഉസ്താദ്. അങ്ങനെ ബഹുമാനപ്പെട്ടവരെ അവിടെ നിന്ന് 10 വർഷം അവിടെ മക്കയിൽ പഠിച്ചു, പിന്നെ അവിടെ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് വന്നു, പൊന്നാനിയിലെത്തി ദർസ് വീണ്ടും തുടങ്ങി, ദർസ് ആരംഭിച്ചു. ബഹുമാനപ്പെട്ട മക്കയിൽ നിന്ന് ഇബ്നു ഹജർ തങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. മക്കയിൽ നിന്ന് കൊണ്ടുവന്ന കല്ല് ഇന്നും പൊന്നാനിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ ഫത്വ കൊടുത്തിട്ടുള്ള ഫത്വ കോഴിക്കോട് ചാലിയത്ത് ബഹുമാനപ്പെട്ട ഷാലിയാട്ടിയുടെ കുത്തുബാനിയിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അവരുടെ പ്രാധാന്യം അതാണ്. കേരളത്തില് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം കേരളത്തിന്റെ ആ പ്രാധാന്യതയും പാരമ്പര്യവും അതിന്റെ അനുഗ്രഹവും എത്രത്തോളമാണെന്ന് നമ്മൾക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ഇനി ഞാൻ പറയുന്നത് അവരുടെ സഹപാഠികൾ ആരൊക്കെയാണെന്ന് കേൾക്കാൻ നമ്മൾ നട്ടിപ്പോവും. ബഹുമാനപ്പെട്ട സയ്യിദ് മഖ്ദൂം രണ്ടാമന്റെ സഹപാഠികള് ഒന്ന് മുല്ല അലി കാരി തങ്ങൾ. ബഹുമാനപ്പെട്ട മുല്ല അലി കാരി തങ്ങൾ ആരാന്ന് വെച്ചാല് ബഹുമാനപ്പെട്ട മിർക്കാത്തിന്റെ കർത്താവായ മുല്ല അലി കാരി തങ്ങളാണ് സഹപാഠി ശരീക്കുമാണ്. ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദിന്റെ ബാപ്പിയായിട്ടുള്ള അല്ലാമ അബ്ദുൽ അസീം മറ്റൊരു ശരീക്കാണ്. ഇനി മറ്റൊരു ശരീക്ക് അത്ഭുതം പറയാൻ പോവാണ് മുഹമ്മദ് അലാലുദ്ദീൻ ഹിംസി കോഴിക്കോട്. കോഴിക്കോട് ഫ്രാൻസിസ് റോഡിൽ മറവട്ടേർക്കുന്ന ഷെയ്ഖിന്റെ പള്ളിയിൽ മറവട്ടേർക്കുന്ന അപ്പവാണി നേർച്ച നടക്കുന്ന ബഹുമാനപ്പെട്ട അബുൽ വഫാ ഷംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാലുദ്ദീൻ ഹിംസി റളിയല്ലാഹു അൻഹു ആരുടെ ശരീക്കാണ്? ബഹുമാനപ്പെട്ട സയ്യിദ് മഖ്ദൂം രണ്ടാമന്റെ ശരീക്കാണ്. ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ, ബഹുമാനപ്പെട്ട ആത്മീയ ചക്രവാളത്തിലെ സൂര്യ തേജസ്സായി ജ്വലിച്ചു നിന്ന ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ഒരുപാട് തവണ സിയാറത്ത് പോവുകയും അവരുടെ മഹത്വങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ അവസാന നിമിഷത്തിൽ പോലും മരണപ്പെടുന്ന 1996 സെപ്റ്റംബർ പിന്നെ ആഗസ്റ്റ് അവസാന എന്റെ മരണത്തിന്റെ അവസാന ദിവസത്തിൽ പോലും ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഈ ഷെയ്ഖിന്റെ പള്ളിയിൽ വന്ന് സിയാറത്ത് ചെയ്തതായി ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെ ശിഷ്യനായിട്ടുള്ള കുട്ടിയ സിന്താജ് ഉസ്താദ് പറയുന്നുണ്ട്. പലരും പറയാറുണ്ട് ഈ കോഴിക്കോട് ഫ്രാൻസിസ് റോഡിൽ കിടക്കുന്ന ഷെയ്ഖിന്റെ പള്ളിയിൽ കിടക്കുന്നവർ അത് പിന്നെ അലാവുദ്ദീൻ ഹിംസി എന്നല്ല ഇമാം കോയയാണ് എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ചില ആളുകൾ അങ്ങനെയും പറയുന്നുണ്ട്. സത്യത്തിൽ അത് നമ്മൾ ചരിത്രം പഠിക്കാത്തതിന്റെ പ്രശ്നമാണ്. സത്യത്തിൽ കോയ മാനാം ഹോജ, യമനിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കബീലയാണ് ഹവാജ്. ഹവാജിന്റെ മുഫ്രദാണ് ഹോജ. ഹോജ കേരളത്തിലേക്ക് എത്തിയപ്പോൾ അത് കോയയായി. അങ്ങനെയാണ് ചരിത്രം. അപ്പൊ രണ്ടു വിധത്തിലും ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ രണ്ടും ആര് തന്നെയാണ്? രണ്ടും ഒരാളാണ്. ബഹുമാനപ്പെട്ട അബുൽ വഫാ ഷംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാലുദ്ദീൻ ഹിംസി റളിയല്ലാഹു അൻഹു തന്നെയാണ് കോഴിക്കോട് ഫ്രാൻസിസ് റോഡിൽ മറവിട്ട് കിടക്കുന്നത്. എനിക്ക് അൽഹംദുലില്ലാ, ഞാൻ ഒരു കുറച്ചു കാലം കോഴിക്കോട് ഒരു ബേക്കറിയിൽ ജോലി ചെയ്തപ്പോൾ ഞാൻ അവിടെ വിചാരണം ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അവരെന്നെ അപ്പോ വാണിവ നേരത്തെ നടക്കുന്നു എന്ന് പറഞ്ഞ കൂട്ടിപ്പോയത്. ഞാൻ അവിടുത്തെ ബോർഡ് കണ്ടപ്പോയാണ് ബഹുമാനപ്പെട്ടവരുടെ പേര് എനിക്ക് കാണാൻ പറ്റിയത്. അപ്പം തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. അൽഹംദുലില്ലാ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ ആളുകളും എന്റെ വോയിസ് കേൾക്കുന്ന എല്ലാ ആളുകളും അവിടെ പോയി സിയാറത്ത് ചെയ്യും. വലിയ മഹാനും വലിയ സൂഫിയും വലിയ വലിയ ആലിമും വലിയ മഹാനുമാണ് ബഹുമാനപ്പെട്ടവർ. അവര് ബഹുമാനപ്പെട്ട സയ്യിദ് മഖ്ദൂമിന്റെ ഒരു ഷെരീക്കാണ്. വലിയ ഖാദിരി തരീഖത്തിന് ഷെയ്ഖായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് മഖ്ദൂം രണ്ടാമൻ. ബഹുമാനപ്പെട്ട അബൂ ഹസൻ സിദ്ദീഖുൽ ബക്കരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മക്കയിൽ നിന്നാണ് തരീഖത്തിന്റെ ഇത് സ്വീകരിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ടവരുടെ വിഖ്യാതമായ കൃതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ലോക പ്രശസ്തമായിട്ടുള്ള ഫത്വുൽ മുഈൻ. ലോക പ്രശസ്തമായിട്ടുള്ള ഫത്വുൽ മുഈൻ
ലോകത്ത് സിറിയയിലും അതുപോലെ ഈജിപ്തിലൊക്കെ ഹൈറോലൊക്കെ പഠിപ്പിക്കുന്ന ഒരു കിതാബാണ് ഹത്തുൽ മോയിൻ. ലോക പ്രശസ്തനായ പ്രശസ്തമായിട്ടുള്ള ഫത്വൽ മുഈന്റെ കർത്താവാണ് ബഹുമാനപ്പെട്ട സൈദി മഖ്ദൂം രണ്ടാമൻ. അതിന് വ്യാഖ്യാനം എഴുതിയത് ബഹുമാനപ്പെട്ട സയ്യിദുൽ ബഖരി തങ്ങളാണ്. അവർ തന്നെ പറയുന്നത് പിന്നെ ബഹുമാനപ്പെട്ട സൈദി മഖ്ദൂം രണ്ടാമനെ കുറിച്ച് ബഹുമാനപ്പെട്ട സയ്യിദുൽ ബഖരി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ബഹുമാനപ്പെട്ട സയ്യിദുൽ ബഖരി അവർ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ടവർ ആരിഫുൽ കാമിൽ, പൂർണ്ണമായിട്ടുള്ള ഒരു ആരിഫാണ്. ആരിഫ് ഒന്ന് വേറെ, ആലിം ഒന്ന് വേറെ ആരിഫ്. ആരിഫ് എന്ന് ഉൾക്കാഴ്ച ഉള്ളവർ, അഗാധ പണ്ഡിതത്തിൽ ഉൾക്കാഴ്ച ഉള്ള ആളുകൾക്കാണ് ആരിഫിങ്ങൾ എന്ന് പറയുക. അപ്പൊ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറയാണ് ആരിഫുൽ കാമിൽ ഷെയ്ഖുൽ മുറബ്ബി. ബഹുമാനപ്പെട്ടവര് തരീഖത്തിന്റെ വലിയ ഷെയ്ഖായിരുന്നു, മുറബ്ബിയായിരുന്നു. ഫതുൽ മോയിന്റെ ഹെഡ്ലൈൻ ആയിട്ടുള്ള ഖുറത്തുൽ ഐൻ എന്ന ഇതിന് ഇന്ത്യനേഷ്യയിൽ ഒരു വ്യാഖ്യാനം ഇറക്കിയിട്ടുണ്ട്. ജക്കാർത്തക്കാരനായിട്ടുള്ള ഒരു പണ്ഡിതനാണ് ജാവ മുഹമ്മദ് നൂഹ്, അദ്ദേഹമാണ് ഇന്ത്യനേഷ്യയിൽ പിന്നെ ഇതിനൊരു വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത്. ഈ കിതാബിനെ കുറിച്ച് വ്യാഖ്യാനം എഴുതിയപ്പോൾ സയ്യിദുൽ ബഖരി തങ്ങൾ പറയാണ് ഈ കിതാബിനെ കുറിച്ച് കുറച്ച് വ്യാഖ്യാനം എഴുതി കൊടുത്തപ്പോ കൂട്ടുകാരായ പണ്ഡിതന്മാർ പറഞ്ഞു ഇതിനെ ഒരു മുഴുവനായും വ്യാഖ്യാനം എഴുതണമെന്ന് പറഞ്ഞു. അപ്പൊ ബഹുമാനപ്പെട്ട സയ്യിദുൽ ബഖരി തങ്ങൾ പറഞ്ഞു അതിനെനിക്ക് കഴിയില്ല, അതിനെ പറ്റിയ ചരക്കും എന്റെ കയ്യിലില്ല. ഈ വിഷയം ഫത്വൽ മുഈനിന്റെ വ്യാഖ്യാനമായിട്ടുള്ള ഇയാനത്തിന്റെ മുഖത്തമിയിൽ വളരെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട്. ഞാൻ എവിടെയും എടുത്ത് പറയുകയല്ല, ആർക്കു വേണ്ടി പരിശോധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ബഖരി തങ്ങള് തവസ്സിൽ ചെയ്ത ബഹുമാനപ്പെട്ട പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സിൽ ചെയ്തു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറയാൻ എനിക്ക് സൂചന നൽകി പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന അനുസരിച്ചാണ് ഞാൻ ഈ കിതാബ് വ്യാഖ്യാനിച്ചത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ ബഖരി തങ്ങൾ തന്നെ പറയുകയാണ്. ആരുടെ കിതാബ്? ബഹുമാനപ്പെട്ട സയ്യിദ് മഖ്ദൂം രണ്ടാമന്റെ കിതാബ്. ബഹുമാനപ്പെട്ട പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ കൽപ്പന അനുസരിച്ചാണ് ഇതിന് വ്യാഖ്യാനം എഴുതിയത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ ബഖരി തങ്ങൾ റളിയല്ലാഹു അൻഹു അവർ തന്നെ പറയുകയാണ്. അപ്പൊ അവരെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, ഇവരൊക്കെ ആരായിരുന്നു? കേരളത്തിൽ ഇവരൊക്കെ ജീവിച്ചു പോയിട്ടുള്ള കാലഘട്ടം എന്തായിരുന്നു? ദീനിന്റെ പ്രഭ ചൊരിഞ്ഞത് കേരളത്തിലെ ഇത്ര പോലുള്ള മഹാന്മാരായ ആളുകളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരൊക്കെ എല്ലാവരും സിയാറത്ത് ചെയ്യണം. നമ്മുടെ കൂട്ടത്തിൽ തന്നെ എത്ര ആളുകൾ ബഹുമാനപ്പെട്ടവർ സിയാറത്ത് ചെയ്യാത്ത ആളുകളുണ്ടാവും. അപ്പൊ എല്ലാ ആളുകളും ബഹുമാനപ്പെട്ടവരെ സിയാറത്ത് ചെയ്യണം. ബഹുമാനപ്പെട്ടവരുടെ മറ്റൊരു കിതാബാണ് തൂഫത്തുൽ മുജാഹിദീൻ. ബഹുമാനപ്പെട്ടവരുടെ മറ്റൊരു കിതാബാണ് തൂഫത്തുൽ മുജാഹിദ്, വൈദേശിക ആധിപത്യത്തിനെതിരെ ജയിച്ചിട്ടുള്ള കിതാബാണ് തൂഫത്തുൽ മുജാഹിദീൻ. ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് കെ മൂസാൻകുട്ടി മൗലവി 1937. അതിന്റെ അവതാരികയായിട്ടുള്ളത്, ഇത് പ്രസിദ്ധീകരിച്ചത് 1937 ഇതിന്റെ അവതാരികയിൽ ബഹുമാനപ്പെട്ട പരപ്പനങ്ങാടിയുള്ള അഭിഭാഷകനായ കെ ടി രാമനുണ്ണിയാണ് ഇതിനെ അവതാരിക എഴുതിയിട്ടുള്ളത്. പിന്നെ ബഹുമാനപ്പെട്ടവരുടെ മറ്റൊരു കിതാബാണ് അഹ്കാമുൻ നിക്കാ. അതുപോലെ തന്നെ ഫതാവൽ ഹിന്ദിയ, ഷർഹുസുദൂറിലൊക്കെ ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടി കിട്ടും. നമുക്ക് തന്നെ പൈസ അറിയില്ല, മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ അവർക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ തന്നെ കൺഫ്യൂഷനിലാണ്. ഈ കിതാബ് ഓതിയാൽ ഒരുപാട് കാര്യങ്ങൾ അതിലൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട മറ്റൊരു കിതാബാണ് അൽ ഇബത്തുൽ അജീബ. അതുപോലെ തന്നെ അൽ മൻഹാജുൽ വാളി, അതുപോലെ തന്നെ അൽ ജവാഹിർ. അങ്ങനെ ധാരാളം കിതാബുകൾ ബഹുമാനപ്പെട്ട സൈദി മഖ്ദൂം രണ്ടാമൻ രചിച്ചിട്ടുണ്ട്. വിഖ്യാതമായ ഗ്രന്ഥങ്ങളാണ്. ഞാൻ വിഷയങ്ങൾ ചുരുക്കുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവര് കത്തിടപാട് നടത്തിയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് നോക്കിയാൽ, ബഹുമാനപ്പെട്ട ലോക പ്രശസ്ത പണ്ഡിതനായ ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് റംലി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഖതീബ് ഷിർബീനി തുടങ്ങിയവരൊക്കെയുമായി ബഹുമാനപ്പെട്ട സൈദി മഖ്ദൂം രണ്ടാമൻ കത്തിടപാട് നടത്തിയിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
ബഹുമാനപ്പെട്ടവർ വഫാത്ത് ഹിജറ 991 വഫാത്ത് എന്ന് താരിഖുൽ ഇസ്ലാം ബിൽ ഹിന്ദി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ ഇവിടെ വഫാത്ത് ഹിജറ 978 ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അഥവാ 1583-84 കാലഘട്ടത്തിൽ അതിലൊരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആ വിഷയത്തിലുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. ബഹുമാനപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളുന്നത് കുഞ്ഞിപ്പള്ളിയിൽ, പിന്നെ മരച്ചുവട്ടിൽ ബഹുമാനപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരോടൊപ്പം നമ്മളെയും സ്വർഗത്തിൽ അള്ളാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആളുകളൊക്കെ ഇതിനകത്ത് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്താണ്. ഇനി ഞാൻ പറയുന്നത്, പൊന്നാനി വിളക്കത്തിരുന്ന് പഠിച്ചിട്ടുള്ള ഒരുപാട് മഹാന്മാർ കേരളക്കാരുണ്ടായിട്ടുണ്ട്. അവരെ കുറിച്ച്, വളരെ പ്രധാനപ്പെട്ട ചില ആളുകളെ കുറിച്ച് മാത്രം നമുക്ക് ചർച്ച ചെയ്യാം. ബഹുമാനപ്പെട്ട, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി റഹിമഹുള്ള. AD 1763 വെളിയങ്കോട് ബഹുമാനപ്പെട്ട ഉമർ ഖാദി ജനിക്കുന്നത് 1763. വിശ്വപണ്ഡിതനാണ്, ബഹുമാനപ്പെട്ടവരാണ് പാട്ട് പാടിക്കൊണ്ട് റൗളയുടെ ഇരുമ്പ് ചങ്ങലകൾ പൊട്ടിച്ചത്. പിന്നീട് അനവധി കാലം ബഹുമാനപ്പെട്ടവരുടെ ആ ബൈസ് അവിടെ ചുമരിൽ എഴുതിയതായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ പ്രധാനപ്പെട്ട കിതാബാണ് ഇഫായിസുദ്ദുറർ. ബഹുമാനപ്പെട്ട മമ്പ്രതങ്ങൾ പറയുന്ന രണ്ട് കിതാബ് പ്രത്യേകം ഓതാൻ വേണ്ടി പറയുന്നുണ്ട്. അതിലൊന്ന് അദ്ഖിയയും രണ്ടാമത്തത് നഫായിസുദ്ദുററാണ്. ഇന്ത്യ ആദ്യമായിട്ട് നികുതി തരൂല എന്ന് പ്രഖ്യാപിച്ചത് ബഹുമാനപ്പെട്ട ഉമർ ഖാദിയാണ്. ഈ പൊന്നാനി വളക്കത്തിരുന്നിട്ടുള്ള മഹാനായ വലിയങ്കോട് ഉമർ ഖാദിയായ ആദ്യമായി ബ്രിട്ടീഷുകാർക്ക് എതിരെ നികുതി തരില്ല എന്ന് പ്രഖ്യാപിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ്. പിന്നീട് നിസ്സഹര പ്രസ്ഥാനമായി അത് പിന്നീട് വളർന്നിട്ടുണ്ട് ആ സമരം. ഒരുപാട് കവിതകൾ ബഹുമാനപ്പെട്ടവരുണ്ട്. പല ഉച്ചനീചതങ്ങൾക്കെതിരെയും ബഹുമാനപ്പെട്ടവർ ബൈത്ത് എഴുതിയിട്ടുണ്ട്. വലിപ്പത്തരം പറയുന്നവർക്കെതിരെയും ഒരുപാട് ബൈത്തുകൾ എതിരെയിട്ടുണ്ട്. അതൊന്നും ഞാൻ കടക്കുന്നില്ല. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവർ മറ്റൊരു കവിതയിൽ പറയുന്നത് അത്യാഗ്രഹമുള്ള ജീവികളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഉച്ചനീചതങ്ങൾക്കൊക്കെ പറയുന്നുണ്ട്. അതിൽ പറയുന്നത് പിന്നെ അത്യാഗ്രഹമുള്ള ജീവികൾ ആറെണ്ണമാണ്. അതിൽ പറയുന്ന മുല്ല മുക്രിക്കാക്കാന് ഈച്ച എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. അങ്ങനെ വേണ്ടാത്ത എല്ലാ കാര്യങ്ങൾക്കെതിരെയും ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ തന്നെ വിമർശിച്ച് അവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തുകയും പിന്നെ പണക്കാരായ ആളുകളെ കുറിച്ച് അവര് വലിപ്പത്തരം പറഞ്ഞവർക്കെതിരെയൊക്കെ ശബ്ദിച്ചത് ബഹുമാനപ്പെട്ട ഉമർ ഖാദി റഹിമഹുള്ളാണ്. ബഹുമാനപ്പെട്ടത് 95 95-ാമത്തെ വയസ്സിൽ വെളിയങ്കോട് പള്ളിയിൽ റമദാനിൽ തറാവി നിസ്കരിക്കുമ്പോൾ മരണപ്പെട്ടു. ബഹുമാനപ്പെട്ടവര് നിങ്ങൾ ആത്മകത നോക്കണം. മരണസമയം നമ്മളൊന്ന് ചിന്തിക്കണം. ഇവരൊക്കെ ആരായിരുന്നു? ഒരുപാട് കിതാബുകൾ ബഹുമാനവർക്കുണ്ട്. അടിക്കണക്ക് ബൈത്ത്, അതുപോലെ ഖസീദ, ഒരുപാട് ഖസീദകൾ ബഹുമാനപ്പെട്ടവർക്കുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. അതുപോലെ തന്നെ പൊന്നാനി വിളക്കത്തിരുന്ന് പഠിച്ച മറ്റൊരാളാണ് ഫ്രഞ്ചുകാർക്കെതിരെ പടപൊരുതിയിട്ടുള്ള ബഹുമാനപ്പെട്ട ഷഹീദായ കുഞ്ഞിമരക്കാർ ഷഹീദ്. ബഹുമാനപ്പെട്ടവര് പുതിയാപ്പുളി ആയിക്കൊണ്ട് നിക്കായിനിരിക്കുമ്പോഴാണ് വിവരം കിട്ടിയത്. ഫ്രഞ്ചുകാർ മാപ്പിളപ്പെണ്ണിനെ റേപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റു. എവിടെ നിന്ന്? കല്യാണത്തിന് വേണ്ടി പുതിയാപ്പിളിയായി പോയിക്കൊണ്ട് നിക്കാനിരിക്കുന്ന സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് ഫ്രഞ്ചുകാർക്കെതിരെ പൊരുതി ഷഹീദായിട്ടുള്ള വലിയ മഹാനാണ് ബഹുമാനപ്പെട്ടവര്. ഫ്രഞ്ചുകാർ ബഹുമാനപ്പെട്ടവരുടെ ജസദ് ശരീരം വിവിധ കഷ്ടങ്ങളാക്കി പൊഴിയിൽ ഒഴുക്കിയാണുണ്ടായത്. ബഹുമാനപ്പെട്ടവരുടെ ശരീരം വിവിധ കഷ്ടങ്ങളിലായിട്ടാണ് പിന്നീട് അവയവം കണ്ടുകിട്ടിയിട്ടുള്ളത്. ഇൻഷാല്ലാഹ് ഇതുപോലെ ഒരുപാട് മഹാന്മാര് പൊന്നാനി വളക്കത്തിരുന്ന് പഠിച്ചിട്ടുള്ള മഹാന്മാരുണ്ട്. ഇൻഷാല്ലാഹ് ഞാൻ പറഞ്ഞ ഒരുപാട് വയസ്സുകൾ അധികരിപ്പിക്കുന്നില്ല. ഇൻഷാല്ലാഹ് നമുക്ക് ഏതായാലും അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ആളുകളെ കുറിച്ച് നമുക്ക് പറയണം. അള്ളാഹു തോഫീഖ് നൽകട്ടെ. ഇവരുടെ ഹക്കിജാ വറക്കത്ത് കൊണ്ട് നമ്മളെല്ലാ ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തരട്ടെ. അവരോടൊപ്പം ജന്നത്തുൽ നഈമിൽ ഒരുമിപ്പിക്കാൻ അള്ളാഹു തോഫീഖ് നൽകട്ടെ. എന്റെ വാക്കിലൊക്കെ വല്ല തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് ഉസ്താദുമാരും അറിയുന്ന ആളുകളൊക്കെ തിരുത്തി തരണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്
എല്ലാവരും ഈ വിനീതിനു വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ നിർത്തുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.